നമസ്കാരം, ഇത് ഫിൽമി ബീറ്റ് മലയാളം. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുകയോ ക്രിമിനലുകളുമായി ബന്ധം പുലർത്തുകയോ ചെയ്യുന്ന ചലച്ചിത്ര പ്രവർത്തകരുമായി സഹകരിക്കില്ലെന്ന് നിർമ്മാതാക്കളുടെയും വിതരണക്കാരുടെയും തിയേറ്റർ ഉടമകളുടെയും കോർ കമ്മിറ്റി തീരുമാനം. നടിയെ ആക്രമിച്ച സംഭവത്തിൽ കുറ്റക്കാരെന്ന് തെളിയുന്നത് ആരായാലും അവർ 100% ശിക്ഷിക്കപ്പെടണം. എന്നാൽ അതിന്റെ പേരിൽ താരങ്ങളെയും നിർമ്മാതാക്കളെയും സംവിധായകരെയും ഒക്കെ വിവാദത്തിൽപ്പെടുത്തുന്നതും വസ്തുതാവിരുദ്ധമായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതും തെറ്റായ നടപടിയാണ്. അത്തരം നടപടികളെ അനുകൂലിക്കാൻ കഴിയില്ല. നടൻ ദിലീപിനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമം നടക്കുന്നുണ്ട്. ദിലീപിനും ആൻഡ്രോ ജോസഫിനുമൊക്കെ അക്രമത്തിനിരയായ നടിയുമായി വർഷങ്ങളുടെ സൗഹൃദമുണ്ട്. അവരുടെ പേര് സംഭവത്തിലേക്ക് വലിച്ചിട്ടവർക്ക് നിക്ഷിപ്ത താൽപര്യങ്ങളുണ്ടെന്നും യോഗം കുറ്റപ്പെടുത്തി. ദീർഘകാലമായി മുഖ്യധാര ചലച്ചിത്ര പ്രവർത്തകരുമായി അകൽച്ചയുള്ള രണ്ട് സംവിധായകരും ചലച്ചിത്ര സംഘടനയുടെ നേതാവായിരുന്ന വ്യക്തിയുമാണ് ഇത്തരം പ്രചാരണങ്ങൾക്ക് പിന്നിലെന്നും കോർ കമ്മിറ്റി അംഗങ്ങൾ ആരോപിച്ചു. അഭിനേതാക്കളായാലും സാങ്കേതിക പ്രവർത്തകരായാലും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരുമായി സഹകരിക്കേണ്ടതില്ല എന്നാണ് തീരുമാനമെന്ന് കമ്മിറ്റി അംഗങ്ങളായ ജി സുരേഷ് കുമാർ, സിയാദ് കോക്കർ, സാഗ അപ്പച്ചൻ, എം രഞ്ജിത്ത്, സി വി രാമകൃഷ്ണൻ, ആന്റണി പെരുമ്പാവൂർ, തോമിച്ചൻ മുളകുപാടം എന്നിവർ പറഞ്ഞു. ചലച്ചിത്ര മേഖലയിൽ ശുദ്ധീകരണത്തിനായി ശ്രമിക്കും. പുതുതായി ചലച്ചിത്ര രംഗത്തെത്തുന്ന നിർമ്മാതാക്കളുടെ പശ്ചാത്തലം പരിശോധിച്ച ശേഷം മാത്രമേ സംഘടനകളിൽ അംഗത്വം നൽകൂ. മോശമായ പശ്ചാത്തലമുള്ളയാളാണെന്ന് വ്യക്തമായാൽ ഒരു കാരണവശാലും സഹകരിക്കില്ല. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് ചെറിയൊരു വിഭാഗമാണെങ്കിലും അതിന്റെ പേരിലുണ്ടാകുന്ന വലിയ നാണക്കേട് ചലച്ചിത്ര മേഖലയ്ക്ക് മുഴുവനുമാണെന്നും യോഗം വിലയിരുത്തി. അതേസമയം നടിയെ ആക്രമിച്ച സംഭവത്തെ അപലപിച്ച് ഫിലിം ചേംബർ പ്രമേയം പാസാക്കി. ചലച്ചിത്ര മേഖലയിലെ അണിയറ പ്രവർത്തകരുടെ പശ്ചാത്തലം പരിശോധിക്കും. സംഘടനാ അംഗത്വത്തിന് പോലീസ് വെരിഫിക്കേഷൻ നിർബന്ധമാക്കുന്നതും പരിഗണിക്കും. ചലച്ചിത്ര രംഗത്തെ ഗുണ്ടകളെ നിലക്ക് നിർത്തണമെന്നും പ്രമേയത്തിൽ ചേംബർ ആവശ്യപ്പെട്ടു. വാർത്തയോടെ നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ. ഫോർ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിൽമി ബീറ്റ് മലയാളം.